നമസ്കാരം റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം ആരംഭിച്ചിട്ട് അഞ്ച് മാസം ആയിരിക്കുകയാണ് ഇതിനിടയിൽ വലിയ നാശനഷ്ടങ്ങൾ ഇരു രാജ്യത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം എന്നാൽ ഈ യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടുമില്ല ഇതിനിടയിൽ റഷ്യ മറ്റ് രാജ്യങ്ങളെ ലക്ഷ്യമാക്കി നീങ്ങുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് വെറുതെ പറയുന്നതല്ല റഷ്യയുടെ മൂന്ന് പടക്കപ്പലുകൾ ജപ്പാനിൽ പ്രവേശിച്ചതായി ജപ്പാൻ ഭരണകൂടം അറിയിച്ചിരിക്കുകയാണ് മാത്രമല്ല അവരതിൽ ശക്തമായ എതിർപ്പും അറിയിച്ചിട്ടുണ്ട് ജപ്പാൻ്റെ ദ്വീപ് മേഖലകളിലാണ് റഷിയുടെ പടക്കപ്പലുകൾ എത്തിയത് അത് ജപ്പാൻ്റെ യോനാഗുനി ഇരിയാ മോട്ടോ ദ്വീപ് ദ്വീപുകളുടെ സമീപത്തായിട്ടാണ് ഋഷിയുടെ പടക്കപ്പലുകൾ എത്തിയിരിക്കുന്നത് എന്നാൽ ഇവിടെ ഒരു അടിയന്തര സാഹചര്യവും നിലനിൽക്കുന്നില്ലാതിരിക്കെ പിന്നെ എന്തിനാണ് ഋഷിയുടെ പടക്കപ്പലുകൾ ഇത്ര ദൂരം സഞ്ചരിച്ച് ഏഷ്യ പസഫിക്കിലേക്ക് കടന്നു കയറിയതെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ജപ്പാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എതിരെയുള്ള റഷ്യയുടെ നടപടിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം സാധാരണഗതിയിൽ റഷ്യയുടെ കപ്പലുകളൊക്കെ വരണമെങ്കിൽ ഈ ഈ പ്രദേശങ്ങളിലേക്കൊക്കെ വരണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ എമർജൻസി ഘട്ടങ്ങൾ ഉണ്ടാകണം ഇത് യാതൊരു എമർജൻസി ഘട്ടവും ഇല്ലാതെ ജപ്പാൻ്റെ സമുദ്ര സമുദ്ര അതിർത്തിയിലേക്ക് റഷ്യൻ പടക്കപ്പലുകൾ വരികയാണ് ഉണ്ടായത് എന്നാണ് ജപ്പാൻ പറയുന്നത് മാത്രമല്ല ചില ആഴ്ചകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ചില മാസങ്ങൾക്ക് മുമ്പ് റഷ്യയുടെ അഞ്ച് പടക്കപ്പലുകൾ ജപ്പാൻ്റെ സമുദ്രാതിർത്തിയിൽ എത്തിയിരുന്നു ഇവരിത് വന്നിരിക്കുന്നത് റഷ്യൻ പടക്കപ്പലുകൾ വന്നിരിക്കുന്നത് ആദ്യം പസഫിക്കിൽ തായ്വാൻ്റെ സമീപം എത്തുകയും പിന്നെ കിഴക്കൻ ചൈന കടലിലൂടെ വന്ന് ജപ്പാനിലേക്ക് വരികയുമാണ് എന്നാണ് ജപ്പാൻ്റെ സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് അതിൻ്റെ പിന്നിലെ കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ജപ്പാൻ റഷ്യക്കെതിരെ കടുത്ത നിലപാടാണ് ഉക്രൈൻ യുദ്ധത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് മാത്രമല്ല നാറ്റോയ്ക്ക് വേണ്ട എല്ലാ സഹായവും അല്ലെങ്കിൽ എല്ലാ പിന്തുണയും ചില ദിവസങ്ങൾക്ക് മുമ്പ് ജപ്പാൻ പ്രഖ്യാപിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് റഷ്യയുടെ പടക്കപ്പലുകൾ ജപ്പാന് നേരെ വന്നത് എന്നാണ് ജപ്പാൻ സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല അന്താരാഷ്ട്ര സമൂഹത്തോട് അവരുടെ ശക്തമായ എതിർപ്പ് വിയോജിപ്പ് അവർ രേഖപ്പെടുത്തുകയും ചെയ്തു കാരണം ഒരു അടിയന്തര സാഹചര്യവും ഇല്ലാതെ ജപ്പാൻ്റെ അടി സമുദ്ര അതിർത്തിയിൽ അതിർത്തിയിൽ റഷ്യ നടത്തിയത് ഒരു കടന്നുകയറ്റമാണ് എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവരെ ഇതിനെ ശക്തമായി അപലപിക്കുകയും മറ്റു രാജ്യങ്ങളോട് ഈ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മിറർ